So hello guys, it's me Rahul Rajar. Welcome back to the another video. In this video, we are going to talk about Lucifer. The remake of the movie. സോ ഗൈസ് നമുക്ക് ടീസർ റിയാക്ഷൻ തുടങ്ങാം. ഏകദേശം 1 മിനിറ്റും 34 സെക്കൻഡ്സും മാത്രമേ ഉള്ളൂ ഈ ടീസറിൻ്റെ ദൈർഘ്യം. നമുക്കിപ്പം റെക്കോർഡ് ചെയ്യാം, സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് ട്രീസറിലോട്ട് പോവാം. ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തു നമ്മുടെ ലൂസിഫറിനകത്ത് ആ കാർ അല്ല. എന്നാലും ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ എന്തോ ഈ കാർ കറക്റ്റ് നമ്മുടെ മോഹൻലാലിൻ്റെ തന്നെ മൂവിയായ എന്തു പറയുന്നത് ഒരു മൂവിക്കകത്ത് ഉണ്ടായിരുന്നു ഈ കാർ തന്നെ. അപ്പോൾ ആറാട്ട് എന്ന് പറഞ്ഞ മൂവിക്കകത്തുള്ളൊരു കാറാണ് ഈ കാണിക്കുന്ന കാർ എന്ന് വെച്ചാൽ 225 അങ്ങനെയാണ് കാറിൻ്റെ നമ്പർ എന്ന് തോന്നുന്നു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അതേപോലത്തെ ഒരു കാറാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ മോഹൻലാലിന് പകരമായിട്ട് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ചിരഞ്ജീവിയാണ് ഇതിനകത്ത് നായകനായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഏകദേശം ആ ലൂസിഫറിൽ കാണിക്കുന്ന അതേ സീൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, എന്നാൽ കുറേ കൂടെ ഡിഫറൻസ് ആണ്. ഈ പിസ്റ്റൽ കൊണ്ട് വെടി വെച്ചാൽ ഇങ്ങനെ പറന്നു പോകും ആൾക്കാർ. പിസ്റ്റൽ പോലെ ഇടിക്കുവാണ്. ചേട്ടൻ ഇരിക്കാൻ കസേര ഇല്ലായിരുന്നു, എന്നാൽ അങ്ങനെ പിടിച്ച് കറക്കി അങ്ങ് ഇരിക്കായിരുന്നു എന്ന് വെച്ചിട്ടായിരുന്നു തോന്നുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഫൈറ്റ് സീനൊക്കെ ഇങ്ങനെ തെളുങ്കിലെ ഫൈറ്റ് സീനൊന്നും പറയണ്ടല്ലോ, റോക്കറ്റ് വിട്ട പോലെയാണല്ലോ. എന്നാലും ചില മൂവിക്കത്തെ ഫൈറ്റ് സീനൊക്കെ പൊളിയാണ്, എന്നാൽ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇങ്ങനെ പറ്റും. ആക്ടിങ് ഒക്കെ സൂപ്പറാണ്. ഇനി മൂവി ഇറങ്ങുമ്പം ഇതേപോലെ ആയിരുന്നാൽ അടിപൊളിയായിരിക്കും. ടീസർ പൊളിയാണ്, ഇനി ട്രെയിലർ വരണം. പൃഥ്വിരാജിന് പകരമായിട്ട് ആരാ അറിയുമോ? സൽമാൻ ഖാനാണ്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത്. പൃഥ്വിരാജിന് പകരം സൽമാൻ ഖാനെ കൊണ്ടുവരുന്ന പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. പിന്നെ ടീസറില്ലാത്ത നമുക്കെല്ലാം മനസ്സിലാക്കാൻ കൊള്ളാം. ഓ സൽമാൻ ഖാൻ, സൽമാൻ ഖാനൊക്കെ എത്ര ഇതായി കാണും, എത്ര പൈസ വാങ്ങിച്ചോണ് ഈ ഒരു മൂവിക്ക് അത് അഭിനയിക്കുന്നുണ്ടല്ലേ. സോ ട്രെയിലറിൻ്റെ കാര്യത്തിൽ എനിക്ക് അല്ല ടീസറിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയല്ല, രക്ഷയില്ലാത്ത ടീസർ. അതുമാത്രമല്ല നമ്മുടെ സൽമാൻ ഖാനാണ് ഇതിനകത്ത് നമ്മുടെ ലൂസിഫറിനകത്ത് പൃഥ്വിരാജിന് പകരം ഈ ഗോഡ് ഫാദറിനകത്ത് സൽമാൻ ഖാനാണ് വരുന്നത്. സോ കൊള്ളാം, ഗംഭീരം. അപ്പം ട്രെയിലറും കൂടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പടവും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് നമുക്കറിയാം. പിന്നെ ടീസറിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ കുറച്ച് കാര്യം എക്സ്പെക്ട് ചെയ്തിട്ട് ടീസർ കാണുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകരുത് ഒരു മൂവിയും കാണാൻ. മൂവി കാണാൻ പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ പോയി കാണുക. നിങ്ങളെല്ലാം കണ്ട് ടീസർ കാണുന്നു, ട്രെയിലർ കാണുന്നു, അങ്ങനെ പുളി അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോയി കണ്ട് മൂവി കണ്ട ശേഷം മാത്രമേ നമ്മൾ തീരുമാനിക്കാവൂ. സോ ടീസർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ഒരു ഷോട്ട് അല്ലെങ്കിൽ അടിപൊളി ഒരു രീതിയിലാണ് ടീസറിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഫൈറ്റ് സീൻ ആക്ഷൻ സീനൊക്കെ പൊളിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ നോർമലി കുഴപ്പമില്ല, അതുപോലെ സൽമാൻ ഖാനും ചിരഞ്ജീവി കൂട്ടുകെട്ട് അടിപൊളി. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.